നീണ്ട കാലത്തെ കോവിഡ് പോരാട്ടത്തിനു ശേഷം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നവംബർ 1 മുതൽ ഒപി ചികിത്സ ആരംഭിക്കുമെന്ന് സൂചന. എന്നാൽ ഇതുവരെയായും ഇക്കാര്യത്തിൽ സർക്കാർ നിർദ്ദേശങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. ഓക്സിജൻ പ്ലാന്റിൽ വൈദ്യുതീകരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ 1 ബദിയടുക്ക ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് താൽക്കാലികമായി അടച്ചിട്ടത്. ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്താണ് മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനെ ദിവസങ്ങൾക്കകം കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയത്. ഇവിടേക്ക് ആവശ്യമായ ജീവനക്കാരെയും സർക്കാർ അടിയന്തരമായി നിയോഗിച്ചിരുന്നു. ഒക്ടോബർ 1 മുതൽ ആരംഭിച്ച വൈദ്യുതീകരണവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നവംബർ 1 തീരുകയും ആവശ്യമായ ജീവനക്കാരെ സർക്കാർ നിയോഗിക്കുകയും ചെയ്താൽ ഒപി വിഭാഗം തുടങ്ങാൻ സാധിച്ചേക്കും. അതേസമയം ഈ പ്രവൃത്തികളെല്ലാം നീണ്ടുപോവുകയാണെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കാനും കാലതാമസമെടുത്തേക്കും. നിലവിൽ ഓഫീസ് സംവിധാനങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഡോക്ടർമാരടക്കം 70 ജീവനക്കാരെയാണ് സർക്കാർ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഒക്ടോബർ 1 മുതൽ മെഡിക്കൽ കോളേജ് അടച്ചതുകൊണ്ട് തന്നെ നിലവിലുള്ള ജീവനക്കാരെ സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളിലേക്കോ പുതുതായി തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളിലേക്കോ സ്ഥലം മാറ്റാനുള്ള സാധ്യതകളും ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.